ഞാനിപ്പോ ഈ കട്ടിലിന്റെ മൂലക്കാ കിടക്കുന്നത്. ഞാൻ കിടക്കുന്ന പോലെ കിടന്നാ ചിലപ്പോ താഴെ വീഴും. നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നടുക്കോട്ട് കയറി കിടന്നോളാം മുറ. ഞാനിപ്പോ കട്ടിലിൽ എനിക്കുള്ള സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ആർക്കാണെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞേക്ക്. നീയൊന്നും മിണ്ടാതിരിക്കി കാന്താരി, കുറച്ച് കൂടുന്നുണ്ട്. പകൽ മുഴുവൻ ഓടി നടന്ന് ക്ഷീണിച്ചതാ, ഇപ്പോഴും ഉറങ്ങണമെന്ന് ചിന്തയില്ല. ഞാനതിന് വേറെ ആർക്കും വേണ്ടി പാടിയതൊന്നും അല്ല, ഞാൻ എനിക്ക് ഉറങ്ങാൻ വേണ്ടി പാടിയതാ. എന്നാ ഇനി പാടുന്നില്ല. കേട്ടില്ലേ രത്നേ, കുറച്ച് കളി കൂടുന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാ ചേച്ചി, നേരം വെളുക്കുമ്പോ തുടങ്ങിക്കോളും. വഴക്കിട്ട് ക്ഷീണിക്കും, എന്തായാലും പിണക്കം മാറിയല്ലേ പറ്റൂ. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇഷ്ടമാ, സാധാരണ സ്നേഹമൊന്നും അല്ല. വഴക്കിടുമ്പോഴും എന്ത് കരുതലാന്ന് കണ്ടോ രത്നേ. ജയച്ചി ജയച്ചി പോയി കിടന്നോളൂ, ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വന്നേക്കാം. ശരി മോളെ. എനിക്കിവിടെ ഒന്ന് കിടന്ന് ഉറങ്ങണ്ട. എനിക്ക് എവിടെ കടന്നു വന്നു ഉറങ്ങണ്ട, ഇന്ന് എനിക്ക് എന്റെ തടിച്ചെലുമിന്റെ കൂടി കടന്നു ഉറങ്ങിയാ മതി. അയ്യോ വേണ്ട മോളെ, ഇത്രയും ദേഷ്യം കാണിക്കരുതേ, ഇത് നല്ല ശീലമൊന്നും അല്ല. അവൻ എന്തായാലും നിന്റെ ഏട്ടനല്ലേ മോളെ. ഏട്ടനോട് ആരെങ്കിലും ഇങ്ങനെ ദേഷ്യം കാണിക്കോ? ദേ നോക്ക്, എത്ര നേരമായി നീ അവനോട് സംസാരിച്ചിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചില്ല. ഇനി ഒരുമിച്ച് ഉറങ്ങാതെ ഇരുന്ന ഒന്നാലോചിച്ച്, നിന്റെ ഏട്ടൻ എന്തുമാത്രം വിഷമാവും. അത് ഏട്ടന് നീ ഇല്ലാതെ ഉറക്കം വരുമോ? ഇല്ലെന്നറിയാലോ. നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നാണോ വിചാരം? എന്റെ നല്ല കാന്താരിയല്ലേ, ചെല്ല് അവന്റെ അടുത്ത് പോയി കിടക്ക്. ചെല്ലുമോളെ, ഏട്ടനെ വിഷമിപ്പിക്കാതെ അങ്ങോട്ട് ചെല്ല്. ഇല്ല വലിയമ്മേ, ഞാൻ അവിടെ പോയി ഉറങ്ങുന്നൊന്നുമില്ല, ഞാൻ ഇന്ന് ഇവിടെ ഉറങ്ങുന്നുള്ളൂ. ഇനി വലിയമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി ഇവിടെയാണെങ്കിൽ ഞാൻ വരെ മരത്തിന്റെ മുകളിൽ പോയിരുന്ന് ഉറങ്ങും. എന്നാ ശരി, ഇനി ദേഷ്യപ്പെടല്ലേ, കിടന്നുറങ്ങ. കണ്ടില്ലേ രത്നേ, ആദ്യായിട്ടാ ഇങ്ങനെ സംഭവിക്കുന്നത്. വീരക്കുട്ടി ഇന്നലെ മുഴുവൻ ഏട്ടനില്ലാതെ തനിച്ച് കിടന്ന ഉറങ്ങി. എന്നാലും മോളെ, അവൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. കാലത്ത് അവള് മുറിയിലേക്ക് എഴുന്നേറ്റ് പോയത്. ഞാനും ഇത്രയും വിചാരിച്ചില്ല ജയച്ചി, ഈ വഴക്കെന്താ ഇത്രയ്ക്ക് നീണ്ടുപോയത്? ഇത് കൂടിക്കൂടി വരികയാണല്ലോ. ഞാനും ഇത്രയൊന്നും കരുതിയില്ല കേട്ടോ, ഈ വഴക്ക് അത്ര പെട്ടെന്ന് അവസാനിക്കുമെന്ന് തോന്നുന്നില്ല രത്നേ.
കുഞ്ഞമ്പിളിയും മുഖവും വീർപ്പിച്ചുകൊണ്ട് നടപ്പ. വീരക്കെങ്ങനെയാ മിണ്ടാതിരിക്കാൻ ഇത്രയേറെ ക്ഷമ കിട്ടിയെന്നുള്ളതാ എനിക്ക് അതിശയം. എന്താണെങ്കിലും മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുഞ്ഞമ്പിളി തന്നെയായിരുന്നു. ഞാൻ അവനോട് സംസാരിച്ചോളാം. കുഞ്ഞമ്പിളി, ഞാൻ ദൈപ്പം നിന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. മോനിങ്ങോട്ട് വന്നേ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങോ. ഇവിടെ ഇരിക്കും മോനെ. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ ദേഷ്യവും പിണക്കവും ഇനി എത്ര നാളും നീണ്ടുപോകും? മോനെ, കൊച്ചു കൊച്ചു പിണക്കങ്ങളും ദേഷ്യമൊക്കെ കുറച്ചു നേരം കഴിഞ്ഞാൽ തന്നെ അങ്ങ് അവസാനിക്കണം. അതൊക്കെ ഒരു രസം. പക്ഷെ അതേ പിണക്കവും പരിഭവവും ഒക്കെ നീണ്ടു പോവുകയാണെങ്കിൽ അത് എല്ലാവരുടെ മനസ്സിനെയും വിഷമിപ്പിക്കും. അവളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ, എന്നിട്ട് അവള്? കൊള്ളാലോ കുഞ്ഞമ്പിളി, രൺവീരന്മാരുടെ ഇടയ്ക്ക് എന്റെയും നിന്റെയും നോക്കെ എന്ന് തൊട്ടാടാ തുടങ്ങിയത്. നോക്കുമോനെ, വീരയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുക. നിഹാലിന്റെ കാര്യത്തിൽ നീ എന്തോ കള്ളം പറഞ്ഞെന്ന അവളുടെ വിചാരം. നിഹാലിനെ കുറിച്ച് നേരത്തെ നീ അവളോട് പറയേണ്ടതായിരുന്നില്ലേ മോനെ? അവളോട് ആദ്യം പറഞ്ഞായിരുന്നെങ്കിലേ അയാളെ അന്വേഷിക്കാൻ വേണ്ടിട്ട് അവൾ അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയനെ. ഞാൻ വീരയുടെ നല്ലതിന് വേണ്ടി അല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ കാര്യം അവളല്ലേ മനസ്സിലാക്കേണ്ടത്. ശരിയാ മോനെ, നീ ചെയ്തതൊക്കെ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ. പക്ഷെ അത് അവൾ കൂടി മനസ്സിലാവണ്ടേ മോനെ? അവൾ ഇപ്പോഴും കൊച്ചു കുഞ്ഞല്ലേടാ, ഇതൊന്നും മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല. നല്ല രീതിയിൽ അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നീയാ. അതിനു പകരം ദേഷ്യപ്പെട്ട് നടന്നാൽ എങ്ങനെയാ? നീ ഇന്ന് വരെ വീരയോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറയില്ല. എന്തിനാ അവൾ എപ്പോ നോക്കിയാൽ അയാളുടെ പേര് പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിഹാൽ സിംഗ് തന്നെ. അയാൾ ഈ വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും വീരൻ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാവില്ലായിരുന്നു. പോകുന്ന സമയപ്പോഴത്തേക്ക് അയാൾ എന്റെയും വീരയുടെ ഇടയിൽ വഴക്കുണ്ടാക്കിട്ട പോയത്. നോക്കുമോനെ, നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ അവള് നിഹാൽ സിംഗുമായിട്ട് അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നില്ലേ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളെ മറക്കാൻ അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. സ്നേഹത്തോടെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. കുറച്ച് സമയം കൊടുക്കടാ, നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതും ശരിയാ വല്യമ്മേ, എനിക്കിപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായേ. എനിക്കും എന്റെ വീരോട് മിണ്ടാതെയും പറയാതെയും ജീവിക്കാൻ പറ്റില്ല. ശരിക്കും തെറ്റ് എന്റെ തന്നെയാ. വീര ചെറിയ കുട്ടിയല്ലേ, അത് മനസ്സിലാക്കി ഞാൻ പെരുമാറണമായിരുന്നു. ഞാൻ അവളുടെ അമ്മയാണെന്നും പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയല്ലേ മക്കളെ സമാധാനിപ്പിക്കേണ്ടത്. ഞാൻ ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അമ്മ എന്നെ വന്ന് സമാധാനിപ്പിക്കാറില്ലേ, അതുപോലെ ഞാനും എൻ്റെ വീരെ സമാധാനിപ്പിക്കും. എൻ്റെ കുഞ്ഞമ്പിളി മിടുക്കന്, ചെന്ന് നിന്റെ വീരയുടെ പിണക്കം മാറ്റി. ഇല്ല വീര, ഇനി അഞ്ചു മിനിറ്റ് ഒന്നും പറ്റില്ല. ഇപ്പൊ തന്നെ സ്കൂളിൽ പോകാൻ ലേറ്റ് ആയി. വീര വേഗം എഴുന്നേൽക്ക് വീര, നിനക്ക് ഇനി തയ്യാറാണുള്ളതല്ലേ. കുളിക്കണം, ഭക്ഷണം കഴിക്കണം, പിന്നെ നിന്റെ തലമുടി മിന്നിക്കട്ടണ്ടേ. ഒരുപാട് ജോലി ചെയ്യാനുണ്ട്, വേഗം എഴുന്നേക്ക്. വീരയുടെ പിണക്കം മാറി, അതുകൊണ്ടല്ലേ അവളിനോട് മിണ്ടിയത്. എഴുന്നേക്ക് വീര, നമ്മളിനി വൈകി ചെല്ലുകയാണെങ്കിൽ ടീച്ചർ നമുക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് വരും. ഞാൻ ഏട്ടനോട് മിണ്ടാതിരിക്കല്ലേ, ഇന്നലെ നമ്മൾ തമ്മിൽ പിണങ്ങിയല്ലേ, എവിടെ നിന്ന് പോയി തരാവോ? വീരെ, ഇനി പണക്കൊന്നും വേണ്ട, നീ എഴുന്നേക്കാൻ നോക്ക്. എന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറാവണ്ടേ, വാ എഴുന്നേക്ക്. വേണ്ട, ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടി തന്നെത്താനെ തയ്യാറായിക്കോളാം. തന്നെത്താനെ തയ്യാറാവുന്നു?
എന്താ ദിവീരെ, ഇന്ന് വരെ നീ എപ്പോഴെങ്കിലും തന്നെ തന്നെ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ, അതുകൊണ്ടാ വേഗം എന്നേക്ക് ഞാൻ തയ്യാറാക്കി തരാം. ഇല്ല, എനിക്ക് ഇനി ഒന്നും കേക്കണ്ട. എന്റെ വീര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വീര വീര, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാ ശരി വീര, ഞാൻ പോവാ. പിന്നെ വീരേ, നിനക്ക് തന്നെത്തന്നെ തയ്യാറാവാൻ പറ്റിയില്ലെങ്കിൽ നീ എന്നെ വിളിച്ച. എന്നാ ഞാൻ പോവാ. കുഞ്ഞമ്പിളി, വീര, എന്താ അവിടെ ബഹളം? എന്തു പറ്റി രൺവീരെ, പിണക്കം മാറിയോ? അവൾ അടുക്കുന്നില്ല അമ്മേ, അവളെന്നോട് ഭയങ്കരമായിട്ട് പിണങ്ങിയിരിക്ക. അതൊന്നും സാരാക്കണ്ട, ഇന്നെങ്ങനെയാലും ഞാൻ പിണക്കം മാറ്റിയെടുത്തോളാം. ഞാൻ തയ്യാറായി കഴിഞ്ഞമ്മേ, പക്ഷെ ഇപ്പോഴും വീര തയ്യാറായിക്കൊണ്ടിരിക്കുക. ഏ, എന്ന് പറഞ്ഞാൽ എന്താ മോനെ, നീ ഇവിടെ നിൽക്കുമ്പോ അവളെങ്ങനെ ഒറ്റയ്ക്ക്? അവള് തന്നെ തന്നെ തയ്യാറാവാ. എന്നോടുള്ള ദേഷ്യത്തില് ഇന്നു മുതൽ തന്നെ തന്നെ തയ്യാറായിക്കോളാന്നാ പറയുന്നേ. രൺവി, അവക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല മോനെ. എന്നാ ശരി, നീ വാ, ഞാനും നിന്റെ കൂടെ വരിക. കാന്താരിയുടെ വാശി കുറച്ച് കൂടുന്നുണ്ട്, ഞാനൊന്ന് സംസാരിക്കട്ടെ. അവൾ എന്താ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം. നടക്ക് മോനെ, ഞാൻ നോക്കട്ടെ. നീ സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്ന ഒന്ന് കാണാൻ വേണ്ടി വന്നതാ മോളെ. നീ എന്തടി കാലത്ത് തന്നെ കാന്താരി മുളക് കടിച്ചോ? ഇങ്ങു വാ, വാശി പിടിക്കല്ലേ മോളെ, ഞാൻ നിന്നെ ഒരുക്കാം. തടിച്ചെല്ലിമേ, എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. വലിയമ്മ ഇവിടുന്ന് പോവാൻ നോക്ക്. ഒന്നാമത് എന്റെ സോക്സ് ഇവിടെ ഒന്നും കാണുന്നില്ല, അതിന്റെ കൂടെ വലിയമ്മയും കൂടെ. വല്ലമ്മേ, അവളുടെ ആ സോക്സ് അലമാരിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞേക്ക്. വീരമോളെ, നിന്റെ സോക്സ് അവിടെ അലമാരിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ എനിക്കറിയാം മോളെ. വീര, ദേ നോക്കുമോളെ, ഇത്രക്ക് ദേഷ്യം കാണിക്കുന്നത് ശരിയല്ല. ആഹാ, നീ വന്നേ, ഞാൻ നിന്നെ ഒരുക്കി വിടാം. നിങ്ങൾ എന്നെ ഉടുപ്പ് മാറി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? എനിക്ക് ഇപ്പം തന്നെ സ്കൂളിൽ പോവാൻ ലേറ്റായി, ഒന്ന് പോ. അയ്യോ, നീ എന്തിനാ കഥകട? ഞാൻ പറയുന്നത് കേക്കുമോളെ, ഇത്രക്ക് ദേഷ്യപ്പെടുന്നത് നല്ല സ്വഭാവമല്ല. വന്നേ, നീ കഥവ് തുറന്നേ. ഇല്ല, വല്യമ്മക്ക് വേണ്ടിട്ടെന്നല്ല, ഞാൻ ആർക്ക് വേണ്ടിട്ട് ഈ വാതിൽ തുറക്കുന്ന പ്രശ്നമില്ല. എടി കൊച്ചു കാന്താരി, പറയുന്ന ഒന്ന് കേക്ക്. ചേടാ, നിന്റെ ഏട്ടനോട് ഇത്രക്ക് ദേഷ്യം കാണിക്കണോ? എടി, നിന്റെ ഏട്ടൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. നിന്റെ നല്ലമ്മയല്ലേ അവൻ, അവനോട് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ മോളെ? അഥവാ രൺവീരേട്ടൻ അമ്മയാണെങ്കിൽ എന്റെ നിഹാൽസിനെ പറ്റി എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അമ്മേ രൺവീരേട്ടന്റെ അമ്മയല്ലേ, എന്നിട്ട് അമ്മ കള്ളം പറയാറില്ലല്ലോ. പിന്നെ എന്നോടെന്താ ഇത്രമാത്രം ഒച്ചത്തിൽ ദേഷ്യപ്പെട്ടെ? അമ്മ ഒച്ചത്തിൽ രൺവീരേട്ടനെ ചീത്ത പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാ എന്നെ വഴക്ക് പറഞ്ഞ? എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ റബ്ബിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ചെയ്യുന്നതല്ലേ ശരിയാണെന്ന് റബ്ബേനോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇനി ഏട്ടനോട് മിണ്ടില്ല, മിണ്ടില്ല, മിണ്ടില്ല. വീരാ, വീരമോളെ, ഞാൻ പറയുന്ന കേക്ക്. നിന്റെ ആ നിഹാൽ ചെറിയച്ചനുണ്ടല്ലോ, ആരോടും പറയാതെ ഈ ഗ്രാമം വിട്ടങ്ങ് പോയതാ. നിന്റെ രൺവീരേട്ടന് പോലും അതറിയില്ല. എന്റെ രൺവീരേട്ടന് എല്ലാം അറിയാൻ പറ്റും. അപ്പൊ എന്നോട് രൺവീരേട്ടന് ഒച്ചത്തില് ദേഷ്യപ്പെട്ടതോ? എന്നെ വെറുതെ ശല്യം ചെയ്യല്ലേ? എനിക്ക് സ്കൂളിന്റെ യൂണിഫോം കിട്ടിയിട്ടില്ല. വീരയുടെ യൂണിഫോം അലമാരിയിലുണ്ടെന്ന് അവളടുത്ത് പറഞ്ഞേക്ക്. കേട്ടല്ലോ പെണ്ണെ, നിന്റെ യൂണിഫോം അലമാരിയിൽ ഇരിപ്പുണ്ട്. എനിക്ക് ആരെയൊന്നും പറഞ്ഞു തരണ്ട, എനിക്ക്
ഇവരെ നീ വാതിലുറക്ക, നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് തയ്യാറാവാൻ പറ്റില്ല. എടാ ചെറുക്ക, ഇവിടെ ആർക്കും ആരോടും ഒന്നും ചോദിക്കാനില്ല. എല്ലാ അലമാരയും ഇരിപ്പുണ്ടെന്ന് അവൾക്കറിയാം. എന്തായാലും പറഞ്ഞത് നന്നായി. എനിക്കത് എവിടെയാന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഇനിയെന്റെ യൂണിഫോം ഒക്കെ എവിടെയായിരിക്കും എന്തോ. എല്ലമ്മേ, യൂണിഫോം കാണുന്നില്ലാന്നുണ്ടെങ്കില് അലമാരയിൽ നോക്കി അവിടെ ഉണ്ടാവും പറഞ്ഞേക്ക്. എടി പെണ്ണെ, നിന്റെ സാധനങ്ങളെല്ലാം അലമാരയിൽ ഉണ്ട്. യൂണിഫോം ഒക്കെ എവിടെയാന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞില്ലേ? വെറുതെ ശല്യം ചെയ്യണ്ട. എടാ ചെറുക്ക, അവക്കെല്ലാം അറിയാന്ന് പറയുന്നു. തീരേ വാതിൽ തുറക്ക്, ഞാൻ തയ്യാറായിട്ട് നിക്കാ. വെറുതെ സമയങ്ങളെ ഞാൻ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും. ഞാൻ നിന്നെ തയ്യാറാക്കി തരാം, വാതിലുറക്ക്. തീരാ നീ വാതിലുറക്ക്, നിനക്ക് തന്നെ തന്നെ തയ്യാറാവാൻ പറ്റില്ല. ഞാൻ വേഗം തയ്യാറാക്കി തരാം, വാതിലുറക്ക്. എനിക്ക് വയ്യന്റെ റബേ. തീരാ നീ വാതിലുറക്ക്, സ്കൂളിൽ പോകാൻ ഇപ്പൊ തന്നെ വൈകി. വീരാ സ്കൂളിൽ പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ഇറങ്ങുവാണേ. ബട്ടൺ മുകളിലും താഴെയാണല്ലോ. ഇപ്പൊ ശരിയായി. ഇന്ന് മുതൽ എന്റെ ടിഫിൻ ബോക്സ് എന്റെ അടുത്ത് തന്നെ തന്നാ മതി. ആ ടിഫിൻ ബോക്സ് ഞാൻ തന്നെ എന്റെ ബാഗിന്റെ ഉള്ളിൽ വെച്ചോളാം. ഇപ്പൊ ഞാൻ സ്കൂളിൽ പോവാൻ വേണ്ടി ഇറങ്ങുവാണേ. വീരാ, നീ ഇങ്ങനെയാണോ സ്കൂളിൽ പോകാൻ പോകുന്നേ? നിന്റെ തലമുടി എന്താ ഇങ്ങനെ? വാ, ഞാൻ നന്നായിട്ട് പിന്നിത്തരാം. വേണ്ട, എന്റെ തലമുടിക്കൊരു കുഴപ്പമില്ല. വീര, നീ ഒന്ന് കണ്ണാടി പോയി നോക്കിക്ക്. ഈ കോലത്തി സ്കൂളിൽ പോയ എല്ലാരും നിന്നെ കളിയാക്കിച്ചിരിക്കും. ആരും കളിയാക്കില്ല. തടച്ചെല്ലുമേ, എന്റെ തലമുടി ശരിയല്ലേ? കൊള്ളില്ല പെണ്ണെ. ഇങ്ങനെ മുടി കെട്ടിക്കൊണ്ടാണോ നീ സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്? വീരാ, ഞാൻ പറയുന്ന കേക്ക്. ഞാനും നിന്റെ കൂടെ വരുന്നില്ല. നിക്ക്, ഇവിടെ നിന്നെങ്ങനെ നീ ഒറ്റയ്ക്ക് പോവാ? തടിച്ചില്ലേ, ഇവിടെ ഒരാളോട് പറയണേ. ഞാനിപ്പോ വലിയ കുട്ടിയായി കഴിഞ്ഞു, അതുകൊണ്ട് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാനും കഴിയും. േട്ടനല്ലേ എന്നും നിനക്ക് മുടി പിന്നി തരാറ്. ഇന്നെന്താ ഒരു പുതുമ? വേണ്ട വലിമേ, എന്നെ ഇപ്പൊ ആരും സഹായിക്കാൻ വേണ്ട കാര്യമില്ല. പതുക്കെ പതുക്കെ ഞാനെല്ലാം പഠിച്ചോളാം. ഇപ്പൊ തന്നെ സ്കൂളിൽ പോവാൻ താമസിക്കുന്നുണ്ട്. വലിമ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇയാളോട് ഒന്ന് മാറാൻ പറ. എന്റെ വഴിയിൽ എനിക്ക് തടസ്സങ്ങൾ ഇഷ്ടല്ല. നിനക്ക് സ്കൂളിൽ പോകാനുള്ള വഴി അവിടെയാ, അങ്ങ് പോയിക്കോ. ആ, പോവാന്ന് പറഞ്ഞില്ലേ? വീരാ, ഞാൻ പറയുന്ന കേക്ക്. നിക്ക് വീരേ. വീരാ, ഞാൻ പറയുന്ന കേക്ക്. ഞാനും സ്കൂളിലേക്ക് തന്നെയല്ലേ വരുന്നേ. ഒറ്റയ്ക്ക് നീ എങ്ങനെയാ പോവാ? തടിച്ചില്ലേ, ഞാൻ വലിയ കുട്ടിയായെന്ന് പറഞ്ഞേക്ക്. അതുകൊണ്ട് എനിക്ക് തന്നെ തന്നെ ഒരു കുഴപ്പമില്ലാതെ സ്കൂളിലെത്താൻ പറ്റും. നീ കേട്ടല്ലോ, ആരോ എന്തോ പറഞ്ഞായിരുന്നു. ആളങ്ങ് വലുതായി പോയത്രേ, ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് കേട്ടല്ലോ അല്ലേ? വീരാ, ഞാൻ നിന്റെ ഏട്ടനല്ലേ, അപ്പൊ ഞാൻ പറയുന്ന നീ അനുസരിക്കണം. ഏട്ടനാണെന്ന് പറഞ്ഞ് എന്തിനാ എന്റെ അടുത്ത് അത്ര ഒച്ചത്തിൽ ദേഷ്യപ്പെട്ടേ? അതുപോലെ നിഹാൽ ചെറിച്ചിനെ പറ്റി കള്ളത്തരം പറയില്ലായിരുന്നു. പക്ഷെ ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് കള്ളല്ലേ.
എന്റെ കൂടെ വാവീര, ഞാൻ സ്കൂളിലേക്കല്ലേ പോന്നേ. വീര, ഞാനൊന്ന് പറഞ്ഞോട്ടെ വീര, നീ എന്ത് ദേഷ്യമായി കാണിക്കുന്നേ? എന്ത് പറ്റി മോനെ, നിങ്ങൾ തമ്മിൽ വഴക്കാണോ? വഴക്കൊന്നുമില്ല, അവള് വെറുതെ എന്റെ അടുത്ത് ഇങ്ങനെ. വീര നിക്ക്, വീര ഞാൻ പറയുന്ന കേക്ക്, ഇത്രയും ദേഷ്യം കാണിക്കാൻ പാടില്ല.